പ്രൈസ് ഗോഡ്. നമ്മുടെ എല്ലാ കഷ്ടങ്ങളും നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുവാൻ ഭയങ്കര ജിജ്ഞാസയോടും ആഗ്രഹത്തോടും കൂടെ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ കഷ്ടങ്ങൾ നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 23 അധ്യായം അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. വളരെ പ്രാധാന്യതയുള്ള ഒരു വേടാണ്. ഒന്ന്, എന്റെ പാത്ത്, എന്റെ വഴി കർത്താവ് അറിയുന്നു. ഇവിടെ ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്, എന്റെ കഷ്ടങ്ങൾ എന്നെ പൊന്നുപോലെ പുറത്തു വരുത്തേണ്ടതിന് ആകുന്നു സ്തോത്രം. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഓരോരോ കഷ്ടങ്ങൾ, അത് ചെറിയ കഷ്ടങ്ങൾ, വലിയ കഷ്ടങ്ങൾ, വലിയ നഷ്ടങ്ങൾ, വളരെ വിഷാദകരമായ അനുഭവങ്ങൾ, ശാരീരികമായ രോഗത്തേക്കാൾ വലുതാണ് മാനസികമായ വിഷാദങ്ങളും രോഗങ്ങളും. അത് വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ തകരുവാൻ ഇടയാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടങ്ങൾ വന്നാലും പൊന്നുപോലെ പുറത്തു വരുവാനാണ് എന്നുള്ളത് ഹൃദയത്തിൽ സംഗ്രഹിക്കുമെങ്കിൽ നമ്മുടെ മനോവേദന, മനോദുഃഖം, മനോവിഷാദത്തിൽ നിന്ന്, മാനസിക സംഘർഷത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഒരു വലിയ വിടുതൽ പ്രാപിപ്പാനിടയായി തീരും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. 2, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കർത്താവ് ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഭക്തനായ ഇയ്യോബ് പറയുന്നത് സ്തോത്രം. ആമേൻ. ഈ വാക്കുകൾ പറയുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം തന്നെ 10 അവന് നഷ്ടപ്പെട്ടു. അവൻ്റെ ജനറേഷൻ മുഴുവൻ നഷ്ടപ്പെട്ടു. അവൻ്റെ ഫിനാൻസ്, അസറ്റ്സ്, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ടു. അവൻ്റെ കുടുംബത്തിനകത്ത് ആശ്വാസങ്ങൾ ലഭിക്കേണ്ട മേഖലയിൽ അവന് ദുഃഖകരമായി അവനെ വേദനിപ്പിക്കുന്ന, വ്യസനകാരണമാക്കുന്ന വാക്കുകൾ കേട്ടു. ഇതെല്ലാം വന്നെങ്കിലും ഇയ്യോബ് പറയുക, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. 2 പറയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം കേട്ടിട്ട് ഇയ്യോബ് തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. ഇയ്യോബ് ആമേൻ, ദൈവസ്നേഹം തൻ്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ഇവിടെ ആമേൻ ഭക്തനായി യാക്കോബ് പോലും പഴയ നിയമത്തിലെ ഇയ്യോബിൻ്റെ കാര്യം എടുത്തു പറയുകയാണ്. ഇയ്യോബിനെ പോലെ സഹിഷ്ണുതയുള്ള മറ്റാരും തന്നെയില്ല സ്തോത്രം. ഉടനെ അത്രയ്ക്ക് ശ്രേഷ്ഠനായ കർത്താവിനോട് കൂടെ നടന്ന, ദൈവത്തിൻ്റെ ഫേവർ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ്റെ കഷ്ടങ്ങൾ അവനെ പൊന്നുപോലെ പുറത്തു വരുവാൻ കാരണമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ പൊന്നുപോലെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സമയമായി. പ്രയാസപ്പെടേണ്ട. ആമേൻ. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ആ കാഴ്ച കാണും. നിങ്ങളുടെ ചെവി കൊണ്ട് ആമേൻ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തളർന്നു പോകാതെ ഉണർന്ന് പ്രാർത്ഥിക്കാം. ജോലിയിൽ, ശുശ്രൂഷയിൽ, പഠനത്തിൽ, കുടുംബജീവിതത്തിൽ, ഏത് മേഖലയിലാണോ ആമേൻ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ആ കഷ്ടങ്ങൾ നിങ്ങളെ ഫ്രാഗ്രൻസ് ആക്കി ദൈവം മാറ്റും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.